നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. ബ്രഹ്മപുരം പ്ലാന്റിലെ തീ നിയന്ത്രണ വിധേയമായെങ്കിലും പുക കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. അയൽ ജില്ലകളിൽ നിന്ന് അഗ്നിശമന സേനയുടെ കൂടുതൽ യൂണിറ്റുകൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൂടുതൽ ഒരുക്കുമെന്ന് അധികൃതർ പറഞ്ഞുവെങ്കിലും നടപ്പായിട്ടില്ല. നഗരത്തിലെ മാലിന്യ നീക്കം ഇതുവരെയും പുനരാരംഭിക്കാത്തത് വരും ദിവസങ്ങളിൽ പ്രതിസന്ധിയാകും. സിൽവർ ലൈൻ പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്നും അത് തീരുമാനമാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. എന്നാൽ UDF കേരളത്തിൽ ഉള്ളിടത്തോളം കാലം പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് കെ മുരളീധരൻ. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അനിശ്ചിതത്വം സൃഷ്ടിക്കാൻ ഗവർണർ ശ്രമിക്കുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മലയാളം സർവകലാശാല VC നിയമന പട്ടിക ഗവർണർ അംഗീകരിക്കുന്നില്ല. 3 സർവകലാശാലകളിൽ VC ഇല്ലാത്ത സ്ഥിതിയാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കാവ്യവൽക്കരണം ഊട്ടിയുറപ്പിക്കാൻ ശ്രമമുണ്ടെന്നും MV ഗോവിന്ദൻ. ആലപ്പുഴ ചെങ്ങന്നൂരിൽ CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ STP ബന്ധത്തിൽ പ്രതിഷേധിച്ച് രാജിവെച്ച പ്രവർത്തകരെ അനുനയിപ്പിച്ച പാർട്ടി നേതൃത്വം. സജി ചെറിയാന്റെ നിർദ്ദേശാനുസരണം ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ പ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തി. ജനകീയ പ്രതിരോധ ജാഥയുടെ ജില്ലയിലെ പര്യടനം കഴിയുന്നതുവരെ സംയമനം പാലിക്കണമെന്ന പാർട്ടി നിർദ്ദേശം തൽക്കാലം അംഗീകരിക്കാൻ പ്രവർത്തകരുടെ തീരുമാനം. പിണറായി സത്തിൽ അസ്വസ്ഥരായാണ് യഥാർത്ഥ പാർട്ടി പ്രവർത്തകർ CPM വിടുന്നതെന്ന് കെ മുരളീധരൻ. കുട്ടനാട്ടിലും ചെറിയ നാടുമൊക്കെ അതാണ് സംഭവിക്കുന്നതെന്നും മുരളീധരൻ. കോൺഗ്രസ് പുനഃസംഘടന സംബന്ധിച്ച് ആശയവിനിമയത്തിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതായി കെ മുരളീധരൻ. പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കണം, രാഷ്ട്രീയകാര്യ സമിതി ചേരണമെന്ന് ആവർത്തിച്ചും കെ മുരളീധരൻ. മാധ്യമ സ്വാതന്ത്ര്യം പോലെ പ്രധാനമാണ് മാധ്യമ ധാർമ്മികതയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കോൺഗ്രസ് ഉന്നയിക്കുന്ന മാധ്യമ സ്വാതന്ത്ര്യവാദം പൊള്ളയാണ്. അടിയന്തരാവസ്ഥ കാലത്ത് മാധ്യമ സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയവരാണ് കോൺഗ്രസ് എന്നും MV ഗോവിന്ദൻ. തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ 12 വയസ്സുകാരൻ ചികിത്സ നിഷേധിച്ചെന്ന പരാതിയിൽ ആരോഗ്യവകുപ്പിന്റെ ഇടപെടൽ. ഇതേ ആശുപത്രിയിൽ അസ്ഥിരോഗ വിദഗ്ധന്റെ ചികിത്സ കുട്ടിക്ക് ലഭ്യമാക്കി. ആരോഗ്യവകുപ്പ് ഡയറക്ടറോട് മന്ത്രി വീണ ജോർജ് റിപ്പോർട്ട് തേടി. ചികിത്സ നിഷേധിച്ചില്ലെന്നും കുട്ടിയുടെ കുടുംബത്തിന്റേത് തെറ്റായ ആരോപണമാണെന്നുമാണ് ആശുപത്രി അധികൃതരുടെ നിലപാട്. ഡോക്ടർക്കെതിരെ പോലീസിൽ പരാതി നൽകുമെന്ന നിലപാടിലാണ് കുട്ടിയുടെ കുടുംബം. സൈക്കിളിൽ നിന്ന് വീണ് പരിക്കേറ്റ കുട്ടിക്ക് ചികിത്സ നൽകാൻ കാഷ്വാലിറ്റി ഡ്യൂട്ടി ഡോക്ടർ 5000 രൂപ കൈക്കൂലി ചോദിച്ചെന്നാണ് ആരോപണം. തിരുവല്ല നഗരസഭാ ഭരണം തിരിച്ചുപിടിച്ച UDF. 15-നെതിരെ 17 വോട്ടുകൾക്കാണ് UDF-ലെ അനു ജോർജ് വിജയിച്ചത്. 39 കൌൺസിലിൽ 32 അംഗങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ BJP-യിലെ 6 അംഗങ്ങളും ഒരു SDP അംഗവും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. നടി ആക്രമിച്ച കേസിൽ മുഖ്യപ്രതി പൾസർ സുനിക്ക് ജാമ്യമില്ല. പ്രോസിക്യൂഷന്റെ വാദങ്ങൾ അംഗീകരിച്ച ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളി. പ്രതിക്കെതിരെയുള്ള കുറ്റകൃത്യം ഗൌരവമേറിയതാണെന്നും പ്രഥമ ദൃഷ്ട്യാ ഇരയുടെ മൊഴിയും തെളിവുകളും പ്രതിക്കെതിരെ ഉള്ളതാണെന്നും ജാമ്യം നൽകരുത് എന്നുമായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. KSRTCയിൽ ശമ്പളം ഗഡുക്കളായി നൽകാനുള്ള തീരുമാനത്തിനെതിരെ പ്രതിഷേധം കടുപ്പിച്ച് തൊഴിലാളി സംഘടനകൾ. തീരുമാനം പിൻവലിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ച് CATU. നേരത്തെ പ്രഖ്യാപിച്ച ചീഫ് ഓഫീസ് ഉപരോധം ചർച്ച പരിഗണിച്ച് പിൻവലിച്ച് CATU. മാനേജ്മെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത പണിമുടക്കിന് തേടി കോൺഗ്രസ് തൊഴിലാളി സംഘടനയായ TDF CATUവിനും BMSനും കത്ത് നൽകി. BMSന്റെ നേതൃത്വത്തിൽ തമ്പാനൂരിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മുതിർന്ന IPS ഉദ്യോഗസ്ഥർ ഈ വർഷം കൂട്ടത്തോടെ വിരമിക്കും. ജൂൺ 30 വരെയാണ് DGP അനിൽകാന്തിന്റെ സർവീസ് കാലയളവ്. പുതിയ DGP കണ്ടെത്താനുള്ള പട്ടിക തയ്യാറാക്കുന്ന നടപടികൾ അന്തിമഘട്ടത്തിലാണ്. സീനിയോറിറ്റിയിൽ മുന്നിലുള്ള അരുൺകുമാർ സിൻഹ മെയ് മാസം വിരമിക്കും. കോഴിക്കോട് നഗരത്തിൽ ജലവിതരണ പൈപ്പ് പൊട്ടി. കൂളിമാട് പമ്പിംഗ് സ്റ്റേഷനിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കുള്ള ജലവിതരണ പൈപ്പാണ് പൊട്ടിയത്. പൈപ്പ് പൊട്ടി റോഡിൽ വലിയ ഗർത്തം രൂപപ്പെട്ടതോടെ ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടു. വാൽവടച്ചതിനാൽ ചോർച്ച നിന്നിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് മുതൽ പൊറ്റമൽ വരെയുള്ള പ്രദേശങ്ങളിൽ ശുദ്ധജല വിതരണം ഭാഗികമായി മുടങ്ങുമെന്ന് വാട്ടർ അതോറിറ്റി അധികൃതർ അറിയിച്ചു.
പൂർണ്ണമാകുന്നു ന്യൂസ് 18 എക്സ്പ്രസ്.